ഹായ് ഗായ്സ്, അപ്പോൾ എന്നെ കൂട്ടർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാരക്ടർ റിഗ്ഗിങ് പാർട്ട് 3 ആണ്. അപ്പം നമ്മൾ ക്യാരക്ടറിനെ റിഗ് ചെയ്യുന്ന ഒരു വീഡിയോ, രണ്ട് പാർട്ടിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പം അതിൻ്റെ മൂന്നാമത്തെ പാർട്ട്, നമ്മുടെ ക്യാരക്ടറിനെ റിഗ് ചെയ്യുന്നത് നമ്മൾ ഇട്ടിരുന്നില്ല. നമ്മുടെ ക്യാമറ റിഗ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ ബോൺ സെറ്റ് ചെയ്യുന്നത് വരെയാണ് ഇട്ടിരുന്നത്. അപ്പം തൽക്കാലം ഞാനൊരു ക്യാമറയിലൊരു ആനിമേഷൻ ചെയ്തിരുന്നു. ഞാനതിനെ ആ ക്യാമറ ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, എക്സ് ഡിലീറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ ഹെഡിൽ ഒരു ആനിമേഷൻ ചെയ്തിരുന്നു, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഈ ഭാഗത്തോട്ട് വരും. ഞാനത് ഡിലീറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് അതും കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്യുക. ഹെഡ് ഡിലീറ്റ് ചെയ്യരുത്, ചെയ്ത ആനിമേഷൻ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കിയിട്ടേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്യാരക്ടറിനെ ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, ഒരു ഒരു ഇമേജ് പോലെ ഒരു നടക്കുന്ന വാക്ക് സൈക്കിൾ ഇമേജ് വേണം. അതിപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഗൂഗിളിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതുവഴി ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾ തൽക്കാലം നെഗറ്റീവ് ഒയ് എക്സിലോട്ട് പോവുക. ഇത് ഒയ്യാണെങ്കിൽ ഇത് നെഗറ്റീവ് ഒയ്യ, അല്ലെങ്കിൽ നമ്പാഡിലെ ഒന്നിലോട്ട് പോയാലും മതി. ഓക്കെ, അപ്പം ഇങ്ങനെ പോയിട്ട് ഷിഫ്റ്റ് പ്ലസ് എ പ്രസ് ചെയ്ത് ഇമേജ് ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇമേജ് ബാക്ക്ഗ്രൗണ്ട്, അതിപ്പോൾ ഞാൻ ലിങ്കിൽ തന്നേക്കണ വാക്ക് സൈക്കിളോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു വാക്ക് സൈക്കിളോ എടുക്കുക, മനുഷ്യൻ്റെ ആവണമെന്നുണ്ട്. ഓക്കെ, ഇതായ സംഭവം നൽകാലും ഇത് വലുതാക്കുന്നു, എസ് പ്രസ് ചെയ്ത് തന്നെ വലുതാക്കുന്നു, വളരെ നല്ല വണ്ണം വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാണ് ഒരു നടക്കലിൻ്റെ സംഭവം എന്ന് അറിയാൻ കഴിയും. അതുകാരണം ഞാൻ എൻ്റെ ഹെഡിന് ബോൺ പ്രസ് ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ആദ്യം വേണ്ടത് ഞാൻ എല്ലാം കൂടെ ഗ്രാബ് ചെയ്ത് എക്സ് ആക്സിസിൽ ഇവിടെ പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ തവണ ക്യാരക്ടറിനെ വാൾക്കിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ആദ്യം ഈ കാലാണ് നമ്മൾ ഫ്രണ്ടിലോട്ടാവുന്നത്. അപ്പോൾ ആ കാല് പോയി സെലക്ട് ചെയ്തിട്ട് ആ ലെഗ് 6 പ്രസ് ചെയ്ത് അതിന് മുമ്പേ നിങ്ങൾ ഈ ഇവിടെ ആട്ടോ കീങ് എന്നൊരു സംഭവമുണ്ട്, അത് ഓണാക്കിയിടുക. അതിനുശേഷം 6 പ്രസ് ചെയ്ത് അതേപോലെ തന്നെ ലെഫ്റ്റിൽ കളിച്ച് വിടുക, അതായത് 6 പ്രസ് ചെയ്ത് അങ്ങ് വിടുക. അപ്പം ഇവിടെ ഇതുപോലത്തെ ഒരു കീ വരും, ഒരു കീ ഫ്രെയിം വരും. ഇനി നിങ്ങൾ 5 പോവുക. 5 പോകേണ്ട ആവശ്യമില്ല, തൽക്കാലം ഫസ്റ്റ് പോർഷൻ തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്യാം, അതായത് ഇതുപോലെ ചെയ്യാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു, കീ ഫ്രെയിം ഓഫ് ആക്കുന്നു. നമുക്ക് രണ്ട് കാലം ഇങ്ങനെ ഇരിക്കുന്ന രീതിയിൽ വെക്കണം. ഇനി തൊട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പോർട്ടിലാണ് എത്തിയിരുന്നത്. അപ്പം നമുക്കിനി കീ ഫ്രെയിം ഓണാക്കാം. താഴത്തെ ലെഗ് 6 പ്രസ് ചെയ്ത് ഇങ്ങ് വിടുക. കീ ഫ്രെയിം 5 പോവാം. ലെഗ് മടക്കുക, ഇതുപോലെ മടക്കുക, ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ മടക്കുക. അതുപോലെ തന്നെ ഇതും 0 പോയിട്ട് 6 പ്രസ് ചെയ്യാൻ വിടുക. 5 വരിക, ജസ്റ്റ് ഇങ്ങോട്ടാക്കുക, അത് ഇതുപോലെ കുറച്ച് ഇങ്ങോട്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെഗ് നിങ്ങൾക്ക് കാണാം കുറച്ച് ഇതാവുന്നുണ്ട്, അതായത് അതേ സമയത്ത് തന്നെ 0 ഇങ്ങനെ ഇരിക്കുന്ന സാധനം 5 സമയത്ത് അത് ചെറുതായിട്ടൊന്ന് മടങ്ങുന്നുണ്ട്, ഇതുപോലെ കാണാം ആണല്ലേ. അപ്പോൾ ഇതുപോലെ ഇനി നമ്മൾ ജസ്റ്റ് 10 കീ ഫ്രെയിമിലോട്ട് പോവാം. അതിനുശേഷം നമ്മുടെ ഈ ലെഗ്, ഈ ബോൺ ജസ്റ്റ് ഇങ്ങനെ ആക്കുക, ഇങ്ങനെ ആക്കണം. അതിനുശേഷം ഇത് നമ്മൾ നല്ലോണം മടക്കാം, നിങ്ങൾ കണ്ടാൽ മനസ്സിലായത് ഇതാണ് നമ്മൾ മടക്കിയിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സോറി ഒരു സെക്കൻഡേ. ഓക്കെ, നമ്മൾ ഈ ലെഗാണ് നമ്മൾ നല്ലോണം മടക്കുന്നത്, വളരെ നല്ലോണം മടക്കിയിട്ട് ഈ നമ്മുടെ ഈ ലെഗും 10 കീ ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്കിലോട്ടാക്കുക. അപ്പോൾ ഇതിലെങ്ങനെ കാണിച്ചേക്കുന്നോ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതിന് പ്രത്യേകിച്ച് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ 0 6 1 5 പിന്നെ 10 എത്തുമ്പോഴാണ് നമ്മുടെ കീ ഫ്രെയിം അവിടെ നിന്ന് മാറി ഇവിടെ എത്തുന്നത്. ഓക്കെ, ഇത് നമ്മൾ അതേപോലെ ജസ്റ്റ് ഒന്ന് ബാക്കിൽ ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ അനിമേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ. അപ്പം നിങ്ങൾക്ക് ഒരു വാക്ക് സൈക്കിൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മൾ ഹൈ പോയിൻറ്റിലോട്ടാണ് പോകുന്നത്, ഇവിടെ പാസിംഗ് എത്തി. ഹൈ പോയിൻറ്റിലോട്ട് പോകുമ്പോൾ 15 കീ ഫ്രെയിം, 5 വെച്ചാണ് ഞാൻ പോകുന്നത്. റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കുന്നു, കുറച്ച് ഉയർത്തി കൊടുക്കുന്നു, കുറച്ച് ഉയർത്തി കൊടുക്കുന്നു. ഓക്കെ, ഏകദേശം ഇത് കുറച്ചും കൂടെ ഇതാക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ പോലെ ഇട്ടിരുന്നാൽ മതി. ഓക്കെ ഓക്കെ, ഇനി 20 എത്തുമ്പോഴാണ് നമ്മൾ ഫൈനലായിട്ടുള്ള കീ ഫ്രെയിം ആഡ് ചെയ്യുന്നത്. ഇത് നേരെ ഇങ്ങനെ ആവുന്നു, ജസ്റ്റ് ഇതൊന്ന് താത്തി കൊടുക്കുന്നു, ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കി സെലക്ടാക്കുന്നു. ഓക്കെ, ഒന്ന് വാച്ച് ചെയ്യും നമുക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലെഗിൻ്റെ കീ ഫ്രെയിം ആയിട്ടുണ്ട്, അത് നമ്മുടെ അനിമേഷൻ ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അനിമേഷൻ നോക്കാം. അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കോൺടാക്റ്റിലാണ്. രണ്ടാമത്തെ കോൺടാക്റ്റിൽ
ഇനി ഇതുപോലെ പോകണം. അത് പക്ഷേ അത് മറ്റേ കാലമായിരിക്കും വരുന്നത്, നമ്മുടെ ഈ ലെഗ്. അപ്പോൾ ആ ലെഗിൽ പോയിട്ട് ഇത് പ്രസ് ചെയ്യുക, 20 പോയിട്ട് അതേപോലെ ഫോസ് ചെയ്തിട്ട് 25 വരിക. അതിനുശേഷം ഇത് നമ്മൾ മടക്കുന്നു. നമ്മളതിൽ കൊടുത്തേക്കുന്ന ഇങ്ങനെ അതുപോലെ വേണം ചെയ്യാൻ. മടത്തിയിട്ട് നിങ്ങൾ കാണുന്ന പോലെ ഈ ലെഗ് എന്ത് ചെയ്യുക, 25 എന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ട് ഇത് കുറച്ചൊന്ന് ബേക്ക് ഉണ്ടാക്കുക. ബേക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് വെക്കൽ ഉണ്ടാക്കുക. ഈ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കാം. ഓക്കെ, ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് 25 ആണല്ലോ. അപ്പോൾ നമ്മൾ 30 പോകുന്നു. 30 പോയിട്ട് കണ്ട മനസ്സിലാവും ഇത് അപ്പുറത്തോട്ട് അങ്ങ് എത്തുകയാണ്. അതായത് നമ്മളിങ്ങനെ പോകുന്നു, ശേഷം ഈ ബോൺ പ്രസ് ചെയ്തിട്ട് മടക്കുക. ഓക്കെ, അപ്പം കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് ആക്കുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഇങ്ങനെയാവുന്ന സമയത്ത് ഇതാണ് സംഭവം. നമ്മളിത് എന്ത് ചെയ്യും, കുറച്ച് നൂരും, ഇത് കുറച്ച് സ്ട്രൈറ്റ് വാടാവും. ഇതുപോലെ ഇതും കൂടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് മാറും. ഓക്കെ, ഇതുപോലെ ഇരിക്കും. ഇതാ ഇത് ചെറിയൊരു ഇത് മാത്രമേ വരുന്നുള്ളൂ. കുറച്ചുകൂടെ വേണമെങ്കിൽ ഇതാക്കാം, വേണം കുറച്ചുകൂടെ വലുതാക്കാം, ഇന്നുകൂടെ ആക്കാം. ഓക്കെ, ഇനി നമ്മൾ 35 പോകുന്ന സമയത്താണിത് ഇങ്ങനെ ആവുന്നത്. ഇതുപോലെ കുറച്ചും കൂടി താഴോട്ടാക്കാം. ഇനി ഇത് 40 സമയത്ത് ഇതെന്താ എല്ലാം നൂരും. നമ്മൾ 30 സമയത്ത് കണ്ടാൽ മനസ്സിലാവും ഈ കാല് വളരെ പിറക്കോട്ട് പോകുന്നുണ്ട്. കുറച്ചും കൂടെ കുറച്ചും കൂടെ പിറക്കോട്ട് പോകുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കുന്നു. 40 കീ ഫ്രെയിമിൽ പോയിട്ട് ഇതിങ്ങനെ ആക്കുന്നു. ഇത് ഇങ്ങനെ ആക്കുന്നു. ഓക്കെ, ഇത് കൂടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളു. ഓക്കെ, പെർഫെക്റ്റ്. ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ അത്ര ആനിമേഷൻ, നമ്മൾ 2 ആനിമേഷൻ നിങ്ങൾ പഠിച്ചു. അപ്പം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇട്ടൊന്ന് കണ്ടാൽ മതി, തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പം നമ്മൾ പഠിച്ചത് ആനിമേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത്രയേ ഉള്ളൂ. അപ്പം ഒരാളെ നടക്കുന്ന ആനിമേഷൻ നമ്മൾ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് സംശയം വരുത്, നമ്മൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് ഒരു കോപ്പി എടുത്ത് ഇതേ ഭാഗത്ത് ഇങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് കാണാം. കണ്ടല്ലേ, ഒരിക്കലും അത് വർക്കൗട്ട് ആവില്ല. ഇപ്പോൾ ഫുള്ള് സെലക്ട് ചെയ്യാം. നമുക്ക് ഞാൻ എല്ലാം സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്ലസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുക്കുന്നു, അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു, ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ എന്തോ വർക്കായിട്ടുണ്ട്. അപ്പം അതേ കീ ഫ്രെയിം തന്നെ നമ്മളിവിടെയും പോസ് പോസ് ചെയ്യുന്നു. അപ്പോൾ 45 വരുന്നു, നമുക്ക് വാച്ച് ചെയ്യാം. 5. ഓക്കെ, പെർഫെക്റ്റ്. ജസ്റ്റ് ഒരു ചെറിയ വ്യത്യാസം വേരിയേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാം. ചെറിയൊരു വേരിയേഷൻ ഇവിടെ വരുന്നുണ്ട്. അതായത് ഇവിടെ എന്തോ ഒരു ചെറിയ ഓക്കെ, ലാഭത്താലൊരു ഓക്കെ, തൽക്കാലം ഞാൻ ഈ കീ ഫ്രെയിം ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഉണ്ടാക്കിയതാണ്, പെർഫെക്റ്റ്. നമുക്ക് വാച്ച് ചെയ്യാം. പക്ഷേ കുഴപ്പങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ കീ ഫ്രെയിം തന്നെ ഒന്നും കൂടെ പോസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ കീ ഫ്രെയിം തന്നെ ഒന്നും കൂടെ പോസ് ചെയ്ത് അപ്പുറത്തോട് കൊടുക്കാം. ഓക്കെ, പക്ഷേ ഞാൻ തൽക്കാലം ഇത്ര കീ ഫ്രെയിം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഹാൻഡ് മൂവ് ചെയ്യുന്ന സംഭവം, പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ മൂവ് ചെയ്യുന്നത് ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ലെഗിൻ്റെ ആനിമേഷൻ ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ലെഗിൻ്റെ ആനിമേഷൻ വന്നു. ഇനി നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ഹേ പൊളിച്ച് ഓക്കെ ഒരു സെക്കൻഡേ ഓക്കെ അപ്പം അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഹാൻഡിൻ്റെ ആനിമേഷനാണ് ചെയ്യുന്നത്, ഹാൻഡിൻ്റെ ആനിമേഷൻ ചെയ്യാനായിട്ട്. നമുക്കറിയാവുന്ന പോലെ ഈ കാലം അടങ്ങുന്ന സമയത്ത് ഈ ദൈർഘ്യം മുമ്പിലോട്ട് പോകേണ്ടത്. അപ്പം 5 ഈ ഹാൻഡ് 1 10 എത്തുമ്പോൾ നമ്മുടെ ഈ ലെഗ് ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണാം. 10 കറക്റ്റ്, 10 കീ ഫ്രെയിമിൽ എത്തുമ്പോൾ OXലോട്ട് പോയിട്ട് ജസ്റ്റ് ഈ ലെഗ് കുറച്ച് ഇങ്ങോട്ടാക്കുക, അല്ല ഈ ഹാൻഡ് കുറച്ച് ഇങ്ങോട്ടാക്കാം. അതിനുശേഷം കറക്റ്റ് ഏകദേശം 15 20 വേണം തിരിച്ചെത്താൻ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം, മനസ്സിലായില്ല എന്നുണ്ടല്ലേ. വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു മൂവോടെ വന്നു. അപ്പോൾ കുറച്ചുകൂടെ ഇങ്ങോട്ടാക്കണം. ഓക്കെ, ഇതുപോലെ ഉണ്ടല്ലേ. നമ്മൾ ഒരു മനുഷ്യൻ നടക്കുന്ന രീതിയിലാണ് ചെയ്തത്, അതേപോലെ മൃഗങ്ങളാണെങ്കിൽ വേറെ രീതിയിലേക്കും നടക്കുന്നത്. ഓക്കെ, 30 സ്റ്റാർട്ട്, 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പോസ് ചെയ്യുക. 30 പോസ് ചെയ്തിട്ട് കറക്റ്റ് 35 പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുക. 45 എത്തിക്കഴിയുമ്പോൾ ഇതിനെ തിരിച്ചാക്കാം. അപ്പം വാച്ച് ചെയ്യാം. ഓക്കെ, 1 2 ഓക്കെ, അടുത്ത ലെഗാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും, ഇത് പോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ട് കൊടുത്താൽ പോരെ എന്നത്. ഇപ്പോൾ ഇതേ പോസ് ചെയ്ത് നമുക്കത് കൊടുത്ത് നോക്കാം, ഉറപ്പില്ല, കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിനെ ഇതിനെല്ലാതിനെയും Ctrl+C അടിച്ചൊരു കോപ്പി എടുക്കുന്നു. ഓക്കെ, ഷിഫ്റ്റ് അല്ല A അടിച്ച് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് പോർഷനിൽ കൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. പിന്നെ Ctrl+C അടിച്ച് കൊടുത്ത് നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെഗും ഇതിൻ്റെ അനിമേഷൻ നമ്മൾ ഒരു നോക്കട്ടെ. ഓക്കെ, ഏകദേശം 45 പോസ് ചെയ്യാനുള്ളത്.
അപ്പം ഷിഫ്റ്റിൽ ചെയ്തിട്ട് ഒരു 45 തന്നെ പോസ് ചെയ്യണം. അത് ചെയ്യാം. 2, 3, 4 ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ കറക്റ്റ് പോസിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം ഷിഫ്റ്റ് ക്ലോസ് അടിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ നടക്കുന്ന അനിമേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കംപ്ലീറ്റ് ആണ്, നമ്മുടെ വർക്ക് ഫ്ലോ കംപ്ലീറ്റ് ആവും. അപ്പം 5 കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് പോകണം 10. അപ്പം 5 ബാക്ക് ബോൺ ആണ്, ആ ഗ്രാബ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഗ്രാബ് പ്രസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കാം. 10 പോവുക. 10 നിങ്ങൾക്ക് കാണുന്ന പോലെ മുമ്പിലോട്ടെത്തും, കുറച്ച് മുമ്പിലോട്ട് ഇതുപോലെ ഉണ്ടല്ലേ, എന്താ പറയുക, കുറച്ചും കൂടെ ആണെങ്കിൽ മുമ്പിലോട്ട്, ഒരു 15 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് കാണാം. ഓക്കെ, അപ്പം ഇതേ പോസ് തന്നെ അപ്പുറത്തും വേണം നമുക്ക് കൊടുക്കാം. അപ്പം ഈ പോസും കൂടെ ഷിഫ്റ്റ് പ്ലസ് ചെയ്ത് ഒരു കോപ്പി എടുത്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാം, അല്ല ചെറിയൊരു പ്രോബ്ലം വരും, കാരണം ഞാൻ പറയാം. ഇത് മാത്രം ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, ഇവിടെ 25 പോസ് ചെയ്യുന്നത്. അപ്പം ഷിഫ്റ്റ് പ്ലസ് എടുത്തൊരു കോപ്പി എടുക്കുക, ഏകദേശം 25 കീ ഫ്രെയിമിൽ. ഓക്കെ ഓക്കെ, ഒന്ന് വാച്ച് ചെയ്യാം. അപ്പം ചെയ്യാം. അപ്പം 25 ഗ്രാബ് ചെയ്യുന്നു. 30 എത്തുന്ന രീതിയിൽ വെക്കുക. ഓക്കെ, 35 എത്തിക്കുന്നതൊക്കെ നല്ലത്. 35 ഗ്രാബ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, വാച്ച് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെഗ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ലെഗും ഇതേ രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ പക്ഷേ തെറ്റ് വരും. ഓക്കെ, ഞാൻ ഒരു വരുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഞാനൊരു വിശ്വാസത്തിൻ്റെ പേര് ചെയ്യുന്നതാണ്. 50 തോന്നുന്നു, അതെ 50 എടുത്തതെന്ന് തോന്നുന്നു, അതെ. അപ്പോൾ 50 കീ ഫ്രെയിം ഗ്രാബ് ചെയ്യുക. 55 അല്ല 60 നമുക്ക് ഗ്രാബ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് 70 സംതിങ് വരും. അപ്പോൾ 70 എത്തുക, 80 വരിക, ഗ്രാബ് ചെയ്യുക, ഡാസിലോട്ട് കുറച്ച് മൂവ് ചെയ്യുക. ഓക്കെ, തീർന്നു. നമ്മൾ വാച്ച് ചെയ്യാം. 1, 2, 3, 4, 5 ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വാക്ക് സൈക്കിൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടർക്കും നന്ദി വീഡിയോ കണ്ടതിന്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കിയിട്ടേക്ക് ആളെ ദോഷം കൊടുക്കുക. സോ അപ്പോൾ എല്ലാ കൂട്ടർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.